കാണാവോ ചെറുപ്പക്കാരിക്ക് എന്നെ കാണാവോ? കാണില്ലല്ലോ. വീഡിയോ ഇതായതുകൊണ്ടായിരിക്കും, ഞാൻ അമ്മനെ നേരിട്ട് വന്ന് കാണാട്ടോ. മാതൃഭൂമി ന്യൂസിന്റെ 100 വയസ്സുള്ള വോട്ടർ എന്ന പരമ്പരയിൽ കോഴിക്കോട് കടിയങ്ങാട് കരിങ്ങാട്ട് ചിരുതമ്മയെ കുറിച്ചായിരുന്നു വാർത്ത. യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കാണണമെന്ന ആഗ്രഹം അമ്മ അന്ന് പ്രകടിപ്പിച്ചു. തുടർന്ന് ഷാഫിയുമായി ഫോണിൽ സംസാരിച്ചു. അങ്ങനെ നേരിൽ കാണാമെന്ന വാക്കും ലഭിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചരണ തിരക്ക് കാരണം കൂടിക്കാഴ്ച വൈകിയെങ്കിലും വിഷുദിനത്തിൽ തന്നെ അമ്മയെ കാണാൻ ഷാഫി എത്തുകയായിരുന്നു. വിഷു കൈനീട്ടം നൽകി ഷാഫിക്ക് ചിരുതാമ അനുഗ്രഹവും നൽകി. മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്. നയൻതാര ചിരുതമുത്തശ്ശി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ സന്തോഷത്തോടെ വരികയാണ്. അത് ഷഫി പറമ്പിൽ വോട്ട് തേടിയുള്ള ഓട്ടത്തിനിടയിൽ അല്ലേ നമ്മളോടൊന്ന് വാക്ക് പറഞ്ഞതും കൂടിയാണ്. അപ്പോൾ അത് പാലിക്കാതെ പോകാൻ കഴിയില്ല. പ്രത്യേകിച്ചും വോട്ട് തേടുന്ന സമയമാണ്, ഓരോ വാക്കും പാലിക്കേണ്ട സമയമാണ്. എപ്പോഴാണ് കണ്ടുമുട്ടിയത്? ചിരുതമ്മയ്ക്ക് വലിയ സന്തോഷമായോ? ഇനി ആ 26-ാം തീയതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കും അല്ലേ? തീർച്ചയായും. അവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കൊച്ചുമക്കളെ ഷാഫി ഇങ്ങനെ വരുന്നു എന്ന് വിളിച്ച് പറഞ്ഞപ്പം അമ്മാമ വലിയ സന്തോഷത്തിലാണെന്ന് പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല വരുമെന്ന്, കാരണം തിരഞ്ഞെടുപ്പ് പ്രചരണ തിരക്കിലാണ് അദ്ദേഹം. അന്ന് വാർത്ത ചെയ്തിട്ട് ഏകദേശം 2 ആഴ്ചയിലധികമായി. അന്ന് വാർത്തയ്ക്കിടയിൽ നമ്മളെ 100 വയസ്സുള്ള വോട്ടർ എന്ന പരമ്പരയിൽ അന്ന് വാർത്ത ചെയ്തപ്പോൾ വടകര മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ അറിയോ എന്ന് ചോദിച്ചപ്പം ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പം 3 പേരെയും ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ എന്നോട് പറഞ്ഞു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വീഡിയോ കോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഷാഫി അന്ന് വാക്ക് നൽകി നേരിട്ട് വന്ന് കാണാതെ. പക്ഷേ അപ്പോഴും കൊച്ചുമക്കൾ പറഞ്ഞു വരുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം തിരഞ്ഞെടുപ്പ് തിരക്കിലാണ് അദ്ദേഹം. അതിനിടയിൽ ഒരു ദിവസം വിളിച്ചപ്പോഴും പറഞ്ഞു വരൂ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും അറിയില്ല, തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അറിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇത്രയൊരു ഗ്യാപ്പ് വന്നെങ്കിലും നല്ലൊരു ദിവസം തന്നെ മുത്തശ്ശിയെ കാണാൻ വേണ്ടി ഷാഫി എത്തി. ഒടുവിൽ ആ വാക്ക് പാലിച്ചു, മുത്തശ്ശിയുടെ അടുത്ത് എത്തി. വിഷുദിനത്തിൽ എത്തിയപ്പം കൈനീട്ടം നൽകി, കണിക്കൊന്നയും അതുപോലെ തന്നെ കൈനീട്ടവും നൽകിയാണ് ഷാഫിയെ മുത്തശ്ശി അനുഗ്രഹിച്ചത്. ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ട്. ദിവിഷ ആ വീഡിയോ കാണുമ്പോൾ എന്തോന്നു, രണ്ട് തവണ നമ്മൾ മുത്തശ്ശീൻ്റെ വാർത്ത ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഈ മുത്തശ്ശീനെ, ചിരുത മുത്തശ്ശിയെ ഓർമ്മയുണ്ടാവും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. ഒരുപാട് കമന്റുകളൊക്കെ വാർത്തയ്ക്കടിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മുത്തശ്ശിയെ ഓർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നോട് ഒരുപാട് പേര് അവരെവിടെയാണെന്ന് ചോദിച്ചു. അതിനുശേഷം അവരെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ, രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഒരു കോഴിക്കോട് ഭാഗത്തുള്ള ഒരുപാട് പേര് നേരിൽ കാണാൻ വേണ്ടി ആ തറവാട്ട് മുറ്റത്ത് വന്നു എന്ന് പറയുന്നു. ഷാഫി വന്ന ദിവസം തന്നെ അന്ന് വിഷുദിനത്തിൽ ആ തറവാട്ട് മുറ്റത്ത് വലിയൊരു ജനപ്രവാഹമായിരുന്നു, ഷാഫിയെയും അതുപോലെ തന്നെ മുത്തശ്ശിയും കാണാൻ വേണ്ടിയിട്ട്. 104 വയസ്സുള്ള മുത്തശ്ശി നമ്മുടെ നാട്ടിലുണ്ട് എന്നറിഞ്ഞ സന്തോഷത്തിൽ ഓടിയെത്തിയവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ദിവിഷ്, എന്തായാലും സന്തോഷകരമായ നിമിഷം. ചെറുത മുത്തശ്ശി കാത്തിരിക്കുകയാണ് 26-ന്. ഇതിപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ട് അതിൽ അവരുടെ ഒരു താല്പര്യം കൊണ്ടാണ് നമ്മൾ ആ വാർത്ത പങ്കുവയ്ക്കുന്നത്. എല്ലാവരും വരട്ടെ, എല്ലാവരും ചെറുത മുത്തശ്ശിയെ കാണട്ടെ അല്ലേ. എല്ലാവരും ആ സ്നേഹമൊക്കെ പങ്കിട്ട് ആര് വോട്ട് വാങ്ങിച്ചെടുക്കുമെന്ന് അവരുടെ കഴിവ് പോലെ ഇരിക്കട്ടെ. ശരി നയൻതാര.